ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ആർക്കിടെക്ചറിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഒരുപാട് പേര് എന്നോട് ഇനിയിപ്പോൾ അടുത്ത കൊല്ലത്തെ ആർക്കിടെക്ചറിൻ്റെ എൻട്രൻസ് എക്സാമുകളെ പറ്റി ചോദിച്ച് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളൊക്കെയാണ് ബേസിക്കായിട്ട് അങ്ങനെ ചോദിച്ചു വരുന്നത്. വേറെ ഒന്നല്ല, ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് സാധാരണ രീതിയിൽ വരേണ്ട ഒരു സമയമായി, പക്ഷെ എന്നിട്ട് ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ ജാനുവരിയിലെ JEE ഉണ്ടാവുമോ, ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറ്റിയിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റീസൻസായിട്ട് കുറച്ച് ന്യൂസ് ചാനൽസിൽ വന്നിട്ടുള്ള ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒഫീഷ്യലായിട്ട് അവരുടെ വെബ്സൈറ്റിൽ ഒരു രീതിയിലുള്ള നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല, പക്ഷേ റീസെൻ്റായിട്ട് ഇപ്പോൾ NDTV വന്നു, പല ലീഡിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലും ഇതുമായി റിലേറ്റ് വന്നു. ലൈക്ക് ഇങ്ങനെ എഡ്യൂക്കേഷനിലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ, അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചാനൽസ്, അതിൽ പ്രമുഖമായിട്ടുള്ള ചാനൽ എന്ന് പറയുക NDTV ആണല്ലോ. അപ്പോൾ അത് അവിടെയൊക്കെ വന്നിട്ടുള്ള ന്യൂസിൻ്റെ ഒരു ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ്സുകൾ പറയാം. ഒഫീഷ്യലായിട്ടുള്ള എപ്പോഴും നമ്മൾ JEE എന്നുള്ള വെബ്സൈറ്റിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വെബ്സൈറ്റ്, അതിനുള്ളിലാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും വരിക. ഇതാണ് ഫൈനലായിട്ടുള്ള കൺഫർമേഷൻ. ആ സൈറ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ ഇന്ന ഡേറ്റിലാണ് നടക്കുക അത്തരം കാര്യങ്ങളെല്ലാം. കാരണം പല വെബ്സൈറ്റുകളിലും ഒക്ടോബർ അവസാനത്തോടു കൂടി തന്നെ പുതിയ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ജോസയുടെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ചിലപ്പോൾ CSAB കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തുടങ്ങാനാണ് ചാൻസ്. അതല്ലെങ്കിൽ ജോസയുടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു നവംബർ പകുതിയോടുകൂടി തുടങ്ങിയേക്കാം, 100% ഉറപ്പല്ല തുടങ്ങിയേക്കാം ജനുവരിയിലെ എക്സാമിനെ പറ്റിയിട്ട്. അപ്പോൾ സാധാരണ ജനുവരിയിലും ഏപ്രിലിലാണ് നടത്താറ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഏപ്രിലിൽ നടത്താൻ പറ്റിയില്ല കോവിഡിൻ്റെ ഇഷ്യൂസ് കാരണം. അതുകൊണ്ടാണ് ടോട്ടലായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ ഭയങ്കര ഡിലേ വന്നത്. പക്ഷെ നെക്സ്റ്റ് അക്കാദമിക് ഇയറിൻ്റെ കലണ്ടർ റിലീസായപ്പോൾ അവരെ ക്ലാസ്സസൊക്കെ ജൂലൈയിൽ തന്നെ തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ജാനുവരിയിലും ഏപ്രിലും തന്നെ പ്രോപ്പർ ഡേറ്റ്സിൽ തന്നെ നെക്സ്റ്റ് ഇയർ എക്സാംസ് കണ്ടക്ട് ചെയ്യാനാണ് അവരുടെ പ്ലാൻ എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എക്സ്പെഷ്യലി റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ജനുവരി ചാൻസിൽ തന്നെ എഴുതിയെടുക്കുന്നതാണ് സേഫ് എപ്പോഴും. കാരണം ഏപ്രിൽ ചാൻസ് ആകുമ്പോൾ പ്ലസ് ടു സ്റ്റുഡൻസിൻ്റെ ഒരു ഓവർലാപ്പിംഗ് വരും, അവരും കൂടി പ്രിപ്പയർഡ് ആയിട്ട് എഴുതും, കോമ്പറ്റീഷൻ കുറച്ചും കൂടി കൂടും. ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്കൊരു 99% അബവ് മേടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ചാൻസിൽ ആ പെർസെൻറ്റേജ് കുറഞ്ഞാൽ പോലും ഓവറോൾ റാങ്കിങ്ങിൽ നമുക്ക് നല്ല റാങ്ക് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചാൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളൊക്കെ ഫസ്റ്റ് ചാൻസിന് എഴുതിയെടുക്കുക. ഇനി റിപ്പീറ്റ് ഉദ്ദേശിക്കുന്ന കുട്ടികളല്ല, ലൈക്ക് കറണ്ട് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഫസ്റ്റ് ചാൻസിൽ എഴുതിയെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി സേഫ്റ്റി. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പഠിക്കുന്ന സൺഡേ ബാച്ചിൽ ഒരുപാട് കുട്ടികൾ ഫസ്റ്റ് ചാൻസിൽ എഴുതിയെടുക്കാറുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഓൾമോസ്റ്റ് ഓൾ സ്റ്റുഡൻസ് തന്നെ ഫസ്റ്റ് ചാൻസിലാണ് എഴുതിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലേറ്റസ്റ്റ് ന്യൂസുകൾ ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ കഴിഞ്ഞ പോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ചേഞ്ചസ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കോവിഡ് കാരണം. ലാസ്റ്റ് 3 ഇയർ പ്ലസ് ടു പാസ്സായിട്ടുള്ള കുട്ടികൾക്കാണ് നോർമലി എഴുതാൻ പറ്റുക. 3 ഇയേഴ്സ് 50% മാർക്ക് വേണമെന്ന് പറയാറുണ്ട്, പക്ഷേ കഴിഞ്ഞ കൊല്ലം കുറച്ച് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇക്കൊല്ലം കണ്ടിന്യൂ ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിനെ പറ്റിയിട്ടും ഇങ്ങനെയാണ് പറയുന്നത്, 3 ഇയേഴ്സിൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എഴുതാൻ പറ്റും. ജാനുവരി സെഷനും ഏപ്രിൽ സെഷനും കൂടി ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ 2 എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് പെർസെൻറ്റേജിലാണ് ഫൈനലായിട്ട് എടുക്കുക. ഓവറോൾ പെർസെൻറ്റേജിലെ ബെസ്റ്റ് പെർസെൻറ്റേജിലാണ് ഫൈനൽ പെർസെൻറ്റേജിലായിട്ട് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് പറയാനുള്ളത്. ഇനി പാറ്റേണിനെ പറ്റി പറയുമ്പോൾ 3-hour exam ആണ് മാത്സ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഡ്രോയിങ് സ്കിൽ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതിൽ മാത്സിൽ 20 MCQ questions 5 numerical types questions ഉണ്ടാവും. ആപ്റ്റിറ്റ്യൂഡിലൊരു കോമൺ പാറ്റേൺ ഉണ്ട് നമ്മൾ സിലബസ് ഫോളോ ചെയ്യുന്ന, അതിനുള്ളിൽ തന്നെ ചോദിക്കുള്ളൂ. കറക്റ്റ് ആൻസേഴ്സിന് 4 marks നെഗറ്റീവ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ -1 ഓരോ ക്വസ്റ്റ്യനും കൗണ്ട് ചെയ്യാം. മാക്സിമം മാർക്ക് 400 ഒരു 99% മേടിക്കാനുള്ള ഞാനൊരു ഷോർട്ട് കട്ടായിട്ട് പറയുന്നൊരു സ്ഥിരം ഫോർമുലയുണ്ട്. വേറൊന്നുമല്ല,
ആറ്റിറ്റ്യൂഡിൽ നമുക്കൊരു 180 മുതൽ 190 വരെ നമുക്ക് സുഖമായിട്ട് മേടിക്കാൻ പറ്റും. നോർമലി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മളവിടുത്തെ മിക്കവാറും കുട്ടികളൊക്കെ 180 അല്ലെങ്കിൽ 175 അബോ തന്നെ മേടിക്കാറുണ്ട്. 190 അബോ നല്ല കുട്ടികളൊക്കെ 190-195 മാർക്സൊക്കെ സുഖമായിട്ട് മേടിക്കാറുണ്ട്. അതിൻ്റെടൊപ്പം തന്നെ ഒരു 5-6 മാത്സ് ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ 6x4 24 മാർക്സ് കിട്ടും. അപ്പോൾ 6x4 24 എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 210-220 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ആവറേജ് ആയിട്ട് ഡ്രോയിങ് കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 99 അബോ പേഴ്സൻറ്റേജ് ഷുവറായിട്ട് കിട്ടിയിരിക്കും ജനുവരി ചാൻസിൽ. ഇതാണ് എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഈസി മെത്തഡോളജി. അതിന് വേണ്ട രീതിയിലുള്ള സ്പെഷ്യൽ കോച്ചിങ്ങാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അത് ഏതൊരു കുട്ടിക്കും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും സ്കോറിംഗ് ടാർഗറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ 99% പഠിക്കാം. കഴിഞ്ഞാൽ നമുക്ക് ഹയസ്റ്റ് കേരളത്തിൽ കിട്ടിയ 99.93 കിട്ടിയ കുട്ടിയാണെങ്കിൽ ഏകദേശം 10-12 ക്വസ്റ്റ്യൻസ് ആണ് ശരിയാക്കിയത്. മറ്റേ 190 മാർക്സും കിട്ടി. അപ്പോൾ 230-240 മാർക്സിനിടയിൽ ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് മാത്സ് മാർക്ക് സ്കോർ ചെയ്തു ആ കുട്ടി. ഡ്രോയിങ് ഒരു ആവറേജ് ആയിട്ട് വരച്ചു. സ്വാഭാവികമായിട്ടും 99.93 എന്നുള്ളൊരു ഹയസ്റ്റ് സ്കോറിലേക്ക് തന്നെ കിട്ടി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എന്നിട്ട് കാലിക്കട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് ജനറലായിട്ട് പാറ്റേണിനെ പറ്റിയും മാർക്ക് സ്കോറിങ്ങിനെ പറ്റിയും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ടേബിളായി കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുറച്ച് പാരാമീറ്റേഴ്സാണ്. ഫോർ ജഡ്ജിൻ ഡ്രോയിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നാറ്റയിൽ വാല്യുവേറ്റ് ചെയ്യുന്ന പോലെ അല്ല ജെഇയിലെ ഡ്രോയിങ് വാല്യുവേറ്റ് ചെയ്യുന്നത്. ബേസിക്സ് ആയിട്ടുള്ള സ്കെച്ചിങ് സ്കിൽസ് പ്ലസ് നമ്മുടെ കൺസെപ്റ്റ് ഓഫ് ടെക്നിക്കൽ ഡ്രോയിങ് ആണ് അവർ മെയിനായിട്ട് വാല്യുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 1 ഇയർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാണ്. ഒരു 1 ഇയർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും ഡ്രോയിങ്ങും മാത്രം പഠിക്കുന്നുള്ളൂ, മാത്സ് പഠിക്കുന്നില്ല. ആ രീതിയിലൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഷുവറായിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റില്ല. മറിച്ച് മാത്സ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കണം, ടോപ്പിക് വൈസ് പഠിക്കണം. ലൈക്ക് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആദ്യം സോൾവ് ചെയ്യണം, അതിനുശേഷം എൻട്രൻസ് മാത്സിലേക്ക് കടക്കണം. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു പാറ്റേണിൽ പഠിച്ചു പോയാൽ തന്നെയാണ് മാത്സ് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. JEE മാത്സ് എന്ന് പറയുമ്പോൾ IITസിൻ്റെ പ്രിലിമിനറി റൗണ്ട് നടത്തുന്ന സെയിം ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് JEE മാത്സ് ആർക്കിടെക്ചറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മാത്സ് പഠിച്ചാൽ മാത്രമാണ് നമുക്കതിൽ ഈ പറഞ്ഞ പോലെ 25 ക്വസ്റ്റ്യൻ്റെ ഒരു 12 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യനൊക്കെ കറക്റ്റ് ആകാൻ പറ്റുള്ളൂ. ഒരു 6 മുതൽ 10 കറക്റ്റ് ചെയ്താൽ തന്നെ വളരെ നല്ല പേഴ്സൻറ്റേജിൽ എത്തും. ആപ്റ്റിറ്റ്യൂഡിലും നല്ല രീതിയിൽ വരയ്ക്കാൻ കഴിയുന്ന കുട്ടികൾക്ക്, ആപ്റ്റിറ്റ്യൂഡ് നന്നായി ചെയ്യാനും വരയ്ക്കാനും പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്സ് ശരിയാക്കിയാൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പേഴ്സൻറ്റേജിൽ നമുക്ക് എത്താൻ പറ്റും. ഇതായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. നമുക്ക് ഒരു റിപ്പീറ്റ് ചെയ്യാമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിയിരിക്കണം. JEE ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടിയിരിക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം അങ്ങനെ JEE ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടിയാലാണ് സേഫായി നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നാറ്റയുടെ എക്സാമും തുടർന്നുള്ള എക്സാമുകൾ എഴുതാൻ പറ്റുള്ളൂ. നാറ്റ എക്സാം എന്ന് പറയുന്നത് ഡ്രോയിങ്ങിന് കുറച്ചുകൂടി വെയിറ്റേജ് കൂടുതലുള്ളൊരു ഇതാണ്. ഇത്തവണത്തെ സിലബസ് വന്നിട്ടില്ല, എന്നാൽ പോലും ഞാൻ ജനറലായിട്ട് പറയുന്നതാണ്. അപ്പോൾ അത്തരം ഡ്രോയിങ് ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ അത്തരം 125 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ടെൻഷനായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മറിച്ച് നമുക്ക് JEE ഓൾറെഡി സീറ്റ് കിട്ടിയിട്ടുള്ള കുട്ടിയാണെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിലെടുത്ത് പ്രത്യേകം പറയുന്നത്. ഇനിയൊരു കാര്യം അതുമായി റിലേറ്റ് ചെയ്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ പലരും ഫസ്റ്റ് ചാൻസിന് എഴുതിയെടുത്തിട്ട് സെക്കൻഡ് ചാൻസ് ആകുമ്പോൾ പിന്നെ പഠിക്കാതിരിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊന്നും പാടില്ല. ഫസ്റ്റ് ചാൻസ് ഒന്ന് നാറ്റ എഴുതിയെടുക്കുക, പിന്നീട് നമ്മൾ നാറ്റയ്ക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ചാൻസ് തന്നെ JEE എഴുതിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് സെക്കൻഡ് വരുന്ന എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജായി നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ JEE പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള എൻ്റെ ബേസിക് ആയിട്ടുള്ള ടിപ്സുകളൊക്കെയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അത് ഇത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ സപ്പോർട്ടുകളാണ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ കമ്മിങ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.